ഹലോ, വെൽക്കം ടു ഈ സി ലൈക്ക് ദേ സി. ഞങ്ങളുടെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി എന്ന് ഞങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങളും കൂടെ പറഞ്ഞ്, നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്ത്, നിങ്ങളും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാത്രമേ നമുക്ക് അടുത്തടുത്ത വീഡിയോസ്, അടിപൊളി വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുള്ളൂ. സോ ഇന്ന് നമ്മളൊരു നാല് ഘട്ടിൽ പോയിട്ട് അടിപൊളി ഒരു ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആലപ്പുഴ ചേർത്തല ബൈപ്പാസ് റോഡിലെ ഹോട്ടൽ ട്രാവൻകൂർ പാലസിലേക്കാണ് നമ്മളിന്ന് പോയിരിക്കുന്നത്. ഇത് പാലസ് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പാലസിലേക്ക് കയറിയ ഫീലിംഗ് ആണ്. നമ്മുടെ കേരള ട്രഡീഷണൽ നാലുകെട്ടിൻ്റെ ആ ഒരു സ്ട്രക്ചറിലാണ് ഈ ഹോട്ടൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തളമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതുകൂടാണ്ട് തന്നെ ഈ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന വള്ളങ്ങളും പിന്നെ പഴയ നമ്മുടെ ഈ പറഞ്ഞ പോലെ പാടത്ത് ഉപയോഗിച്ചിരുന്ന വെള്ളം ചവിട്ടിവിടും ചക്രം പിന്നെ കാളവണ്ടി എല്ലാം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ക്ലീൻ ആൻഡ് ആ ഒരു ടെക്സ്ചർ പോലും ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഹോട്ടലാണിത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു ഹോട്ടലിൽ കയറിയ ഒരു ഫീലല്ല, നമ്മളൊരു പഴയ ഒരു ട്രഡീഷണൽ നാലുകെട്ട് തറവാടിൻ്റെ അകത്ത് കയറിയിട്ട് അവർ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ലഞ്ച് സെർവ് ചെയ്യുന്നൊരു ഫീലാണ് എനിക്കുണ്ടായത്. അതേപോലെയാണ് ഇവിടുത്തെ ആംബിയൻസ്. ഈ ഹൈവേയുടെ അടുത്താണെങ്കിലും ഭയങ്കര ക്ലീനാണ്, പൊടികളോ ഒന്നുമില്ല, പിന്നെ ഭയങ്കര നിശബ്ദമാണ്. ഇത് നമ്മളിതിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ വേറെ ഒരു ലോകത്തിലേക്ക് കയറിയൊരു ഫീലാണ്. നമുക്ക് പഴയ ഒരു എന്താ പറയുക, ഒരു ആക്ച്വലി ഒരു ആറാം തമ്പുരാൻ ആ ഒരു മൂവിയുടെ ആ ഒരു ഇന്നസെൻസും ആ ഒരു ഫീലും അങ്ങനെ ഒരു ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയൊരു അടിപൊളി ഹോട്ടലിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ദേ നല്ല ഗ്രീനറി, നല്ല പുല്ല്, ഐ മീൻ മൊത്തത്തിലൊരു ചെടികളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ എനിക്ക് അട്രാക്ഷനായിട്ട് തോന്നിയത് ഈ ചുണ്ടം വള്ളത്തിൻ്റെയാണ്. അതൊക്കെ എടുത്ത് വെച്ചേക്കുന്നതും അതിൻ്റെ അകത്തുള്ള ആ ഒരു ട്രഡീഷണൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന എഫേർട്ട് ഭയങ്കര എഫേർട്ടാണ്. പിന്നെ അവിടെ ഉണ്ടായ ഓരോ സാധനങ്ങൾ, അതായത് ഒരു പെയിൻറ്റ് വരെ ഭയങ്കര നല്ല ക്ലീനായിട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര വലിയ എഫേർട്ടാണ്. സോ ഈ ട്രാവൻകൂർ പാലസിൻ്റെ ടീമിന് ഇത്രയും വലിയ എഫേർട്ട് ഇട്ടതിന് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു തടി കൊണ്ടാണ് ഫുള്ള് പണികൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല തണുപ്പും ആ ഒരു നല്ലൊരു ഭയങ്കര ഫീലായിരുന്നു അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ. സോ നമ്മൾ ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് കയറി. അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഫുള്ള്, അതായത് ഈ ഫ്രണ്ടിൽ മാത്രമല്ല അകത്തളത്തിൻ്റെ ഓരോ സൈഡിൽ ഈ നാലുകെട്ടിൻ്റെ ഓരോ ഭാഗത്തും ഓരോ തിണ്ണകളിലും പല പല രീതിയിലുള്ള പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു എല്ലാവരുടെയും സോളിന് ഇന്നർ പീസിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ ബുദ്ധ ഭഗവാൻ്റെ ഒരു അടിപൊളി ഒരു എന്താ പറയുക, അതെനിക്കൊന്ന് എന്തോ ചെമ്പിലെന്തോ തീർത്ത ഒരു രൂപമാണ്, അത് അവിടെ ഉണ്ടായി. പിന്നെ അതേപോലെ തന്നെ പണ്ട് നമ്മുടെ രാജ്ഞിമാരെയും രാജാക്കന്മാരെയൊക്കെ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന ഒരു രഥം പോലത്തെ സാധനമുണ്ട്, ഇങ്ങനെ ഈ എന്താ പറയുക സ്ലേവ്സ് അവർ പിടിച്ചോണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് തോളത്ത് വെച്ചിട്ട്, അതൊക്കെ ഉണ്ടായി. സോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് ഈ സംഭവങ്ങളൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിൻ്റെ ആ ഒരു ട്രഡീഷൻ. പിന്നെ അതുകൂടാണ്ട് തന്നെ ഫുള്ള് തടി കൊണ്ടുണ്ടാക്കിയതായിരുന്നു. പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നമുക്ക് ഭയങ്കര ക്ലിയറാണ്, അകത്തളം എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അവരിട്ടിരിക്കുന്നത്. ഇത് അവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള അവരുടെ ടോക്കൺ കാർഡാണ്. അതേപോലെ തന്നെ വലിയ വലിയ വിളക്കുകളൊക്കെ ആയിരുന്നു. ഈ വിളക്കുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ട്രഡീഷണൽ ഫീലിംഗ് ആണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അകത്തളം എന്നാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര വ്യൂ ആട്ടോ. കാരണം ഒരു നാലുകെട്ടിൻ്റെ സെൻറ്ററിൽ നമുക്കിങ്ങനെ ആ ഒരു ട്രഡീഷണൽ കണ്ടോ, എല്ലാവരും ഇരിക്കുന്നുണ്ടോ, ഭയങ്കര വീടിൻ്റെ അകത്ത് ഇരിക്കുന്ന പോലാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഓരോ സൈഡിലേക്ക് കയറുമ്പോഴും എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക ഫുഡ് കഴിക്കാനല്ല വന്നതെന്നൊരു ഫീലില് എനിക്ക് തോന്നിയത്. പിന്നെ ഞങ്ങളിത് അതിനകത്ത് ഇറങ്ങി ജസ്റ്റ് അതിൻ്റെ അകത്ത് കുറച്ച് ചെറിയ ചെറിയ എന്താ പറയുക ഒരു ബിൽഡിങ് പോലൊക്കെ ഒരു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ട്രഡീഷണലായിട്ട് വെച്ചേക്കാണ്, ഇവിടെ സ്റ്റേ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ തന്നെ ഭയങ്കര ട്രഡീഷണലായിട്ടുള്ള രീതിയിൽ ഇവർ ചെയ്തേക്കുന്നതാണ് ഈ അകത്തളത്തിൻ്റെ ഉള്ളിലുള്ള, അതായത് ഈ പറഞ്ഞ പോലെ നാലുകെട്ടിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗം. അപ്പോൾ അവിടെ കണ്ടാലും ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾ ഏതൊരു പഴയ മണിച്ചിത്രത്താഴ് സിനിമയോ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര ഒരു നല്ല സിനിമ ചെയ്ത ഒരു ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതാണ്. കാരണം അവിടുത്തെ ആ ഒരു ദേവിയുടെ ഒരു ഫിഗറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിരുന്നു. അതായത് നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് പോയി കാണുക. കാരണം നമ്മുടെ പിള്ളേർക്കും അതായത് നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു എന്താ പറയുക ഏറ്റവും നല്ലൊരു ഐ സൂതിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണിത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ എന്താണ് നമ്മുടെ ട്രഡീഷണൽ അല്ലെങ്കിൽ എന്താണ് നാലുകെട്ടെന്നൊക്കെ അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഹോട്ടൽ ട്രാവൻകൂർ പാലസ് എന്ന റെസ്റ്റോറൻറ്റ്.
അപ്പോൾ ദേ കറങ്ങി കിടന്ന് വന്ന കാര്യം വിട്ടുപോയി. ഞങ്ങൾ ദേ ഒരു അടിപൊളി നെമ്മീൻ ബിരിയാണി ഓർഡർ ചെയ്തു, അതുകൂടാണ്ട് ഒരു കരിമീൻ ഫ്രൈ ഓർഡർ ചെയ്തു, പിന്നെ നമ്മുടെ നോർമൽ താളി മീൽസും ഓർഡർ ചെയ്തു. സോ ഭയങ്കര ടേസ്റ്റായിരുന്നു. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീല്, ഹോംലി മീൽസ് എന്ന് പറയത്തില്ലേ, അതായിരുന്നു. പിന്നെ നിങ്ങൾ ഫാമിലിയായിട്ട് വരുന്ന സമയത്ത് മീൽസ് ഉണ്ടെങ്കിൽ അത് തന്നെ പ്രിഫർ ചെയ്യുക, അപാര ടേസ്റ്റാണ്. സംഭവം വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, നോർമൽ സാധാരണ നമ്മളൊരു ഹോട്ടലിൽ കിട്ടുന്ന റേറ്റ് തന്നെയാണ് നമുക്ക് അവർ ചാർജ് ചെയ്തത്. സോ എന്തായാലും എല്ലാവരും ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഹോട്ടൽ ട്രാവൻകൂർ പാലസ്. സോ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്.